सरदार कृष्णकुरुपिन्റെ വീട് സാർ വീട്ടിൽ ഇട്ട് മുണ്ടാണ് സാർ ആരോടാ സർദാർ കൃഷ്ണകുറുപ്പ് ഞാൻ അക്രത സർഷ്ണ അല്ല സർദാർ കൃഷ്ണകുറുപ്പ് എന്താ വേണ്ടേ അക്കര എന്നൊരു മാരൻ എന്ന പടത്തിൽ അതേ രംഗം ഇൻസ്പെക്ടർ വേഷവും കെട്ടിക്കൊണ്ട് വന്നാൽ പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോകാനായിരിക്കും തങ്കം എവിടെന്നാ ചോദിച്ചത് തങ്കവും സ്വർണ്ണമൊക്കെ ഇവിടെ ഉണ്ട് തടി കേടാക്കാനെല്ലാം പോടേ എന്ത് പരാജയം ആഭ്യന്തര മന്ത്രിയായ എന്റെ പരാജയമായി പ്രതിപക്ഷങ്ങൾ കൊട്ടിഘോഷിക്കും പത്രക്കാർ ഈ അവസരം മുതലാക്കി മന്ത്രിസഭയ്ക്കെതിരായി പലതും എഴുതും മന്ത്രിസഭ നിളയുന്നവരും അതുകൊണ്ട് പോലീസിന്റെ സർവശക്തി ഉപയോഗിച്ച് ആ കശ്മലന്മാരെ ഉടനെ ഒതുക്കി അകത്താക്കണം അവിടെ അത്യാവശ്യത്തിന് പോലീസ് ഇല്ലെങ്കിൽ അടുത്തുള്ള സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരെ വിളിക്കുക ഇത് മന്ത്രിസഭയെ വരെ ബാധിക്കുന്ന പ്രശ്നമാണ് യെസ് സർ അപ്പോ നേരത്തെ കിട്ടിയ പോരായിരിക്കും അല്ലെ പാർട്ടി പൊസിഷൻ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ നിങ്ങൾ വേഗം കീഴടങ്ങുന്നതാണ് നല്ലത് ഓമണ്ണ എന്താ ചെയ്യാ യവന്മാരി മൈക്കും തോക്കും ഒക്കെ എവിടെ നിന്നൊപ്പിച്ച് അത് വേണ്ട ഗുരുക്കളെ അവസാനമായി പറയുകയാണ് മര്യാദയ്ക്ക് കീഴടങ്ങണം നാണവും മാനവും ഇല്ലാത്ത ഉമ്മാരും കൂടെ ചേർന്ന് പറഞ്ഞ ജീവിതം പാഴാക്കണ്ട ഇനിയും അധികം നേരം ഓർമ്മ ചലിച്ചാൽ നിന്നെയൊക്കെ അടിച്ചുകൊന്ന് ഉച്ചത്തിൽ കെട്ടി തൂക്കും ശരി എന്നാൽ ഒരുങ്ങിക്കൂ ഇനി എന്താന്ന് ഒരുങ്ങാൻ അപ്പം കുടികളെ അടിച്ചു
അയ്യോ കള്ളക്കടത്തല്ല നാലുപേരെ അറിയെ കൊണ്ടുവന്നാണേ മര്യാദക്ക് പറയാം തങ്കം അവിടെ ചോദിച്ചത് ഇതാണ് തങ്കം ഈ സർദാർ കൃഷ്ണക്കുറുപ്പിന്റെ ഭാര്യ തങ്കം ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ശോഭയുടെ അമ്മ തങ്കം നീലടാ പറഞ്ഞു ഇവിടെ തങ്കം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ സർ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല സർ തങ്കം എന്ന് പറയുന്ന സ്ത്രീയെ ഗൂണ്ടകൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല അതിന് സഹായിക്കണമെന്ന് പറയാൻ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വന്നതാണ് തങ്കം എന്ന് കേട്ടോടനെ സാർ ചാടിയിറങ്ങി പ്രശ്നം ഉണ്ടാക്കി ഞങ്ങളുടെ കല്യാണം നടക്കണമെങ്കിൽ ശോഭയുടെ അമ്മയുടെ അനുവാദം വേണമായിരുന്നു റൌഡികൾ അത് തടഞ്ഞപ്പോ ഞങ്ങൾ പോലീസിന്റെ സഹായം തേടി അത്രേ ഉള്ളൂ സർ പതിനെട്ട് കഴിഞ്ഞ ഒരു പെണ്ണിനും ഇരുപത്തൊന്ന് കഴിഞ്ഞ ഒരാളും തമ്മിൽ സ്നേഹമാണെങ്കിൽ അവർ വിവാഹം കഴിക്കും ഇവർ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്യും സാർ അതിന് ഞങ്ങളെ സഹായിക്കണം സ്നേഹിക്കുന്നവരെപ്പോഴും ഒരുമിച്ച് കഴിയുന്നതാണ് നല്ലത് ഇപ്പൊ തീരുമാനിക്കണം കല്യാണം കഴിച്ചു കൊടുക്കാൻ പ്രതികൂലിക്കുന്നുവോ അനുകൂലിക്കുന്നുവോ അനുകൂലിക്കുന്നവർ കൈപൊക്കണം നമ്മളായിട്ട് എന്തിനു പൊക്കാതിരിക്കണം ചുമ്മാ പൊക്കടേ